നിങ്ങളുടെ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏഴാം ക്ലാസ് അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ 2024-25 വർഷത്തെ പുതിയ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് അതിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും അനിയന്മാർക്ക് കാക്കമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് കേട്ടോ. അതിൽ ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കും, അതൊക്കെ നിങ്ങൾ പങ്കെടുക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇത് തന്നെ ചോദിക്കാം, ചിലപ്പോൾ ഇതുപോലത്തെയും ഉണ്ടാവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് എന്താണ്? ഞങ്ങൾക്ക് സാധാരണ നിങ്ങൾ ആറാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആറോ ഏഴ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ അഞ്ചെണ്ണം എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യേണ്ടതായിരിക്കും, അതാണ് ഈ കാണുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നഖ്റഉൽ ഫിഖ്റ വനുജീബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് പാരഗ്രാഫ്? തആവുൻ റൂഹുൽ ഹയാത്ത്, പരസ്പര സഹായം ജീവിതത്തിന്റെ ആത്മാവാണ്. വഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ്, വിജയത്തിന്റെ താക്കോലുമാണ്. ഹുവ മിൻ അസ്ബാബിൽ മജ്ദി വൽ ഇസ്, അല്ലെ, അഭിമാനവും പ്രതാപവും അതിന്റെ കാരണവും പരസ്പര സഹകരണമാണ്. അത്താവുനു, ഒത്തൊരുമ, ഒത്തൊരുമ സബബു തവാസുൻ അത്തബീഅ, പ്രകൃതിയുടെ സന്തുലിതത്വം നിൽക്കുന്നതും ഒത്തൊരുമയിലാണ്. നറാഹു, അത് നമുക്ക് കാണാം. ബൈനൽ ബഹർ, കടലിലും. വഷംസ്, എന്താണ്, സൂര്യന്റെ ഇടയിലും. ഓ ബൈന സഹാബി വരീഹ്, അതുപോലെ സഹാബ് എന്താണ്? സഹാബ് മേഘം, വരീഹ് കാറ്റ്. ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് ഒത്തൊരുമ കാണാൻ പറ്റും. വഹുവ ലാഹിറും ഫി ഹയാത്തിൻ നഹൽ, തേനീച്ചയുടെ ജീവിതത്തിൽ കാണാം. വൻ നമൽ, അതുപോലെ ഉറുമ്പ്, ഉറുമ്പിന്റെ ജീവിതത്തിലും. അൽ ഇൻസാൻ, മനുഷ്യൻ. ലാ യതഹറഖ്, അവന് അനങ്ങാൻ കഴിയില്ല. ഇല്ലാ ബി തആവുനിൽ അഅലാ, അവന്റെ അവയവങ്ങൾ ഒത്തൊരുമിച്ചാലല്ലാതെ, എല്ലാ അവയവങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ചലനം സാധ്യമാകുന്നത്. ആ തആവുനു സിറുൽ ഹയാത്ത്, പരസ്പര ഒത്തൊരുമ ജീവിതത്തിന്റെ രഹസ്യമാണ്. ഇത് നിങ്ങൾ പഠിച്ച പദ്യത്തിന്റെ അതേ സാധനം തന്നെയാണ്, അതുകൂടെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഒരഞ്ച് ചോദ്യങ്ങളാണ് ഇനി ഉണ്ടാവുക, ഓപ്ഷൻ ഉണ്ടാവും. മാ ഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ്, എന്താണ് വിജയത്തിന്റെ താക്കോൽ എന്താണ്? എളുപ്പമല്ലേ? അതേ വാക്ക് ഇവിടെ ഉണ്ട് അല്ലേ, അത്താവുൻ, അല്ലേ, ഷജാ താവുൻ സബർ അൽ അമലുൽ ജാദ്, ഏതാ വരിക? അത്താവുൻ. പിന്നെ ഐന യുസ്ഹറു തആവുൻ ഫി തബിയ, പ്രകൃതിയിൽ എവിടെയാണ് തആവുന്, പരസ്പര ഒത്തൊരുമ നമുക്ക് കാണാൻ പറ്റുന്നത്? അതിൽ ഓപ്ഷൻസ് ബൈനൽ ബഹരി വർ റിയാഹ്, ബൈന സഹാബി വർ ഷംസ്, ബൈനൽ ബഹരി വർ ഷംസ്, ബൈനൽ അർളി വർ സമാ. ഇവിടെ ബൈനൽ ബഹരി വർ ഷംസ്, അല്ലേ, ബൈനൽ ബഹരി സഹാബ് റിയഹ് ഇവിടെ ഉണ്ടെങ്കിലും അത് ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. സഹാബും റിയഹും കൂടെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഉത്തരം കഴുതേണ്ടത് ബൈനൽ ബഹരി വശംസ് ആണ് ഉത്തരം വരിക, ശരിയല്ലേ. അടുത്തത് നഖ്തഷിഫ് മിനൻ നസ്, മുകളിലെ നസ്സിൽ നിന്ന് കണ്ടെത്താനാണ്. ജമഉ സബബ്, സബബ് എന്ന വാക്കിന്റെ ബഹുവചനം, പ്ലൂരൽ ഏതാണ്? സബബ്. സബബിന്റെ ജമ്മ ഇവിടെ ഇതിലുണ്ടല്ലോ, അവിടെ അസ്ബാബ്, അസ്ബാബ്, സബബും ജമ്മ അസ്ബാബ്. മുതറാദിഫ് ഫൗസ്, വിജയത്തിന്റെ അതേ അർത്ഥമുള്ള പദം, ഫൗസിന്റെ അതേ അർത്ഥമുള്ള പദം ഫസ്റ്റ് വരി തന്നെ ഉണ്ട് അല്ലേ. അൽ ഫലാഹ്, എന്താണ് അൽ ഫലാഹ്, വിജയം. പിന്നെയോ ഹൽ യതഹറഖുൽ ഇൻസാനു ഇല്ലാ ബി തആവുനിൽ അഅലാ, ആളുകൾ പരസ്പരം സഹകരിക്കാതെ മനുഷ്യൻ അനങ്ങാൻ കഴിയുമോ? ഇല്ല എന്നല്ലേ, ലാ യതഹറഖു എന്നല്ലേ. അപ്പൊ ഇവിടെ ഉത്തരം ലാ യതഹറഖ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. അങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യം എല്ലാവരും മസ്റ്റായി അറ്റൻഡ് ചെയ്യേണ്ടതായിരിക്കും, ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ എന്താണ്?
നഖറു തഖ്രീർ വ നുഇദ്ദുൽ ബർനാമജ്, താഴെയുള്ള റിപ്പോർട്ട് വായിച്ച് ബർനാമജ് തയ്യാറാക്കാൻ അല്ലേ. ബർനാമജ് ഇതൊക്കെ നിങ്ങൾ പഠിച്ച തർഹീബ് റിയാസ ഇഫ്തിതാഹ് തഹാനി ശുക്ർ ഇതൊക്കെ കണ്ടെത്തണം. അപ്പൊ നമുക്ക് നയിക്കാം. ഹസലത്ത് ലീന, ലീനയ്ക്ക് കിട്ടി അല മിൻഹത്ത് യു എസ് എസ്, യു എസ് എസ് സ്കോളർഷിപ്പ് കിട്ടി. ഫജറത്ത് ഫിൽ മദ്രസ, അപ്പൊ സ്കൂളിൽ നടന്നു. ഹഫലത്തു തഖ്രീർ, ഹഫലത്തു തഖ്രീർ അല്ല കേട്ടോ മക്കളത്, തക്രീം എന്നാണ്, തെറ്റിപ്പോയതാണ്. തഹത്ത ഇഷ്റാഫി മുൻതദൽ ലുഗൽ അറബിയ, ഏത് അറബി ക്ലബിന്റെ കീഴിൽ പരിപാടി നടന്നു. ഹഫലത്തു തക്രീം, തക്രീം എന്നാണ് കേട്ടോ. അപ്പോ ഇഫ്തതഹൽ ഹഫല, പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തൂർ ഫുവാദ്, ഡോക്ടർ ഫുവാദ്. നായിബ് മുദീർ താലീം, ഡി ഡി ഇ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് പറയുക നമ്മൾ, നായിബ് മുദീർ താലീം. തഹത്ത റിയാസ അധ്യക്ഷതയിൽ അസ്സയ്യിദത്ത് മാഡം രമാദേവി, നാദറുൽ മദ്രസ, നാദറത്തുൽ മദ്രസ കേട്ടോ. എച്ച് എം രമാദേവിയുടെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത്, നാദറത്ത് എന്നാണ്. അൽഖൽ മുദരിസ് ജോർജ്, ജോർജ് മാഷ്. വൽ മുദരിസത്ത് ഫാത്തിമ, ഫാത്തിമ ടീച്ചറും. കലിമത്തു തഹാനി, ആശംസ പറഞ്ഞു രണ്ടുപേരും. വ റഹബൽ മുദരിസ് ഖമറുദ്ദീൻ, ഖമറുദ്ദീൻ മാഷ് സ്വാഗതം ചെയ്തു. ബിൽ ഹാലിരീൻ, വന്നവരെ ഇലൽ ഹഫല, പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. വ തമ്മത്തുൽ ഹഫല, പരിപാടി അവസാനിപ്പിച്ചു. മാ കലിമത്തു ശുക്രിൻ, നന്ദിയോടെ. അൽക്കാഹ, അതാരെ പറഞ്ഞത്? മുനീബ്, മുനീബ്, മുനീബ്. അമീന് മുൻതദൽ ലുഗൽ അറബിയ, അറബി ക്ലബ്ബ് സെക്രട്ടറി. ഫിസായത്ത് റാബിയത്തി മസായൻ, വൈകിട്ട് 4 മണിക്ക്. അപ്പൊ ഇതാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വെച്ച് നമ്മൾ അതിന്റെ പ്രോഗ്രാം തയ്യാറാക്കണം. അപ്പൊ ഇവിടെ തർഹീബ്, എന്താ തർഹീബ്? സ്വാഗതം. സ്വാഗതം പറഞ്ഞത് ആരാണ് അല്ലെ? അപ്പൊ റഹബ എന്ന വാക്ക് കണ്ടെത്തണം, എന്നിട്ട് അവിടെ ഒരാളുടെ പേരുണ്ടാവും. ഏതാ റഹബ? എവിടെയാണ് വന്നത്? റഹബ, അതല്ലേ റഹബ. ആരാണ് പറഞ്ഞത്? അപ്പൊ അൽ മുദരിസ് ഖമറുദ്ദീൻ, അൽ മുദരിസ് ഖമറുദ്ദീൻ എന്ന് ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ പേര് കൊടുക്കാറുണ്ട്. റിയാസ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ എച്ച് എം അല്ലേ. അപ്പോ അസ്സയ്യിദത്ത് രമാദേവി, നാദിറത്തുൽ മദ്രസ. അസ്സയ്യിദത്ത് രമാദേവി, നാദിറത്തുൽ മദ്രസ എന്ന് അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? ഇഫ്തിതാഹ് ഉദ്ഘാടനം, ഉദ്ഘാടനം നടത്തിയത് ആരാ? ആരാണ്? അദ്ദേഹത്തൂർ ഫുആദ്, നായിബ് മുദീറു തലീം. ഇത്ര എഴുതണം, അദ്ദേഹത്തൂർ ഫുആദ്, നായിബ് മുദീറു തലീം. അപ്പൊ ഇഫ്തതഹ എന്ന വാക്ക് കണ്ടെത്തിയാലാണ് അതിന് ശേഷമുള്ള വാക്കായിരിക്കും നമ്മൾ എന്തിന്റെ അവിടെ എഴുതേണ്ടത്? ഇഫ്തിതാഹിന്റെ അവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? ആ തഹാനി, തഹാനി എന്ന് പറഞ്ഞാൽ ആശംസ പറഞ്ഞത് രണ്ടാൾക്ക്, രണ്ട് സാറും ഒരു ടീച്ചറും സാറും പറഞ്ഞില്ലേ? അപ്പൊ അവരുടെ പേര് എഴുതുക. ഏതായിരിക്കും? ആരൊക്കെയാണ്? അപ്പൊ തഹാനി, തഹാനിക്ക് മുമ്പ് കുറച്ച് രണ്ടുപേരുടെ പേരുണ്ട്. ആരാ? അൽ മുദരിസ് ജോർജ്, വൽ മുദരിസത്ത് ഫാത്തിമ, രണ്ടുപേര് കേട്ടോ. അവരുടെ പേര് ഇവിടെ ആയിരുന്നു. അശുക്കർ, നന്ദി. നന്ദി പറഞ്ഞത് ആരായിരുന്നു? അറബി ക്ലബ്ബ് സെക്രട്ടറി. ആരാണത്? മുനീബ്, മുനീബ്. മുനീബിന്റെ പേര് അവിടെ എഴുതണം. എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഇങ്ങനെയാണ് ഒരു റിപ്പോർട്ട് അതിന്റെ പ്രോഗ്രാമാക്കി മാറ്റുന്നത്. ഓക്കെ. മൂന്നാമത്തേത് ബ്രാക്കറ്റിന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഇഫ്തറിൽ കലിമത്ത് സഹീഹ മിനൽ ഖൗസൈൻ, താഴെയുള്ളതിന് ശരിയായ എടുത്ത് എഴുതുക. ഏതാ? കാന നസീമുൻ, നസീമായിരുന്നു. ദാരിസൻ, ദാരിസുൻ. കാന വന്നു കഴിഞ്ഞാൽ ഏത് വരും? ദാരിസൻ, ഇതാണ് വരിക അല്ലെ. ഫതഹ തൻവീൻ ഇവിടെ വേണം കേട്ടോ, അത് ഇട്ടിട്ടില്ല. ദാരിസൻ. പിന്നെ സ്വാറ വന്നാൽ സ്വാറ ഡാഷ് ബാരിദൻ. ജവ്വു ആണോ ജവ്വയാണോ? സ്വാറയുടെ ഇസ്മിന് എപ്പോഴും എന്ത് കൊടുക്കണം? അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ കൊടുക്കണം. അപ്പോൾ ജവ്വു ആണ് ശരിയാവുക കേട്ടോ. ജവ്വു, കാന നസീമു എന്നല്ല ഇവിടെ വന്നത് ഫസ്റ്റ് വാക്ക്. അപ്പൊ ഇതുപോലെ അൽ ജവ്വു എന്ന് വരണം. പിന്നെ അന ഡാഷ് ഇലൽ മദ്രസത്തി സഹസബാഹൻ, ഞാൻ രാവിലെ സ്കൂളിലേക്ക്. ദഹബ പോയി, അദ്ഹബു പോകുന്നു. ഏതാ ശരി? അന വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്നു എന്ന് തന്നെ പറയണ്ടേ. അപ്പൊ ഇവിടെ ഇത് മാളിയാണ്, ഇത് മുളാരിയാണ് അല്ലെ. ഞാൻ പോകും എന്നാണ് കൂടുതൽ സ്യൂട്ട് ആകുക. ദഹബ വന്നാൽ അവൻ പോയി എന്നാണ്, അദ്ഹബു ഞാൻ പോകുന്നു. അപ്പൊ ഇവിടെ ഏതാ വരിക? അദ്ഹബു. അന വന്നാ അദ്ഹബു അല്ലെ, അന അദ്ഹബു. പിന്നെ ഡാഷ് മുഹമ്മദ് ജദ്ദഹു അംസി,
ഇന്നലെ മുഹമ്മദ് അവന്റെ വല്യുപ്പാനെ സാറ സന്ദർശിച്ചു, യസൂറു സന്ദർശിക്കും. ഇന്നലെ സന്ദർശിക്കും എന്നാരെങ്കിലും പറയോ? ഇല്ല. അപ്പൊ നമ്മൾ സന്ദർശിച്ചു, മുആവിയായ സാറയാണ് അവിടെ വരേണ്ടത്. ഓക്കെ, സാറ. നഹ്നു ഡാഷ് അസ്തിഖാഅന, നഹ്നു ഞങ്ങൾ, ഞങ്ങൾ വന്നാൽ അതിന്റെ കൂടെയും നാ വരണം അല്ലേ. നുസാഇദു, നഹ്നു നുസാഇദു, ആ ഫേലിന്റെ കൂടെ നൂ ഉണ്ടാകണം. നഹ്നു നുസാഇദു നിങ്ങൾ പഠിച്ചതാണ് അവസാനത്തെ പാഠത്തിൽ, രണ്ടാമത്തെ യൂണിറ്റിലെ. അന ഉസാഇദു, നഹ്നു നുസാഇദു, നഹ്നു വന്ന നുസാഇദു, സാഇദ അല്ല വരിക. ഓക്കെ, അപ്പൊ നുസാഇദു ആണ് ശരിയായ ഉത്തരം. അടുത്തത് നുലാഹിൽ തർജ്ജമത്തുൽ ഹയാദിൽ തോമസ് ആൽഫ എഡിസൻ വനുഇദുൽ ബയാനാത്ത് ഷഖ്സിയ. താഴെ തോമസ് ആൽഫ എഡിസന്റെ എന്താണ് പ്രൊഫൈൽ ഉണ്ട്, അത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബയാനാത്ത് ഷഖ്സിയ ഇവിടെ പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കും? കാന വായിച്ചു നോക്കാം. കാന തോമസ് ആൽഫ എഡിസൻ ആലിമ മഷ്ഹൂറൻ. തോമസ് ആൽഫ എഡിസൻ പ്രസിദ്ധനായ ഒരു എന്താണ് സയന്റിസ്റ്റ് ആണ്. വുലിദ അൽ ഹാദി അഷറ ഫെബ്രുവരിയർ ഫി സനത്ത് അൽഫിൻ വ സമാനിമിയത്തിൻ വ സബഇൻ വർബഈൻ, 1847-ലാണ് അദ്ദേഹം ജനിച്ചത്. ഫി മിലാൻ, മിലാനിൽ, ഒബി വിലായത്തി ഓഹിയോ, ഓഹിയോ സംസ്ഥാനത്ത്. ഹു അമേരിക്ക, അദ്ദേഹം ഏഴ് നാട്ടുകാരനാണ്, അമേരിക്കക്കാരനാണ്. വാലിദുഹു, അദ്ദേഹത്തിന്റെ വാപ്പ സമുവേൽ, സാമുവൽ മാത്യൂസ് ഇല്ലിയോസ് ആണ്. വാലിദത്തുഹു, ഉമ്മ നാൻസി മാത്യൂസ് ഇല്ലിയോസ് ആണ്. വകാന എഡിസൺ, എഡിസൺ മുതഖല്ലിഫൻ ഫി ദിറാസ ഫി സിഗ്രിഹി, ചെറുപ്പത്തിലെ പഠനത്തിൽ പിറകിലായിരുന്നു. വലാക്കിൻ ഷജ്ജാത്തുഹു ഉമ്മുഹു ഫി ദിറാസ, പക്ഷെ ഉമ്മ അവനെ പഠിക്കാൻ പ്രേരിപ്പിച്ചു. ഖള അക്സർ ഔഖാത്തിഹി ഫിൽ മുഖ്തബർ, അദ്ദേഹം ഒരുപാട് സമയം അദ്ദേഹത്തിന്റെ ലാബിൽ ചെലവഴിച്ചു. മിൻ ഇഖ്തിറാഅത്തിഹി, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ പെട്ടതാണെന്ത്? അൽ മിസ്ബാഹുൽ കഹ്റുബായി, ഇലക്ട്രിക് ലൈറ്റ്, ആലത്തു ടെലഗ്രാഫ്, ടെലഗ്രാഫ് എന്നാണ് ഉപകരണം, മൈക്രോഫോൺ, ഫോണോഗ്രാഫ്, പിന്നെയോ അസുവറുൽ മുതഹരിക നാത്തിക, അനിമേഷൻ അല്ലെങ്കിൽ സിനിമ, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ. തൂഫി, അദ്ദേഹം മരണപ്പെട്ടു. ഹാദൽ ആലം, ആലിം, ഈ പണ്ഡിതൻ അല്ലെങ്കിൽ ഈ സയന്റിസ്റ്റ് മരണപ്പെട്ടു. ഫി സനത്തി അലിഫും വത്തിസമയത്തും വവാഹിദും വസലാസീൻ, 1931 അസ്സാമിന് ആഷറ ഒക്ടോബർ, ഒക്ടോബർ 18-ന്. എവിടെ? ബി ജേഴ്സി അൽ ജദീദ് അമേരിക്ക, അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അദ്ദേഹത്തിന്റെ പേര് നാടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കണ്ടെത്തണം. ആദ്യം ഏതാ? ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഈ പാരഗ്രാഫ് നടന്നു കണ്ടെത്തും അല്ലെ. തോമസ് ആൽഫ എഡിസൺ എന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അതിവിടെ എഴുതണം. പിന്നെ അതാ മക്കാനുൽ വിലാദ്, അദ്ദേഹം ജനിച്ച സ്ഥലം. ഇത് പറഞ്ഞല്ലോ എവിടെയാണ്? ഫി മിലാൻ, മിലാൻ ഓ ബി വിലായത്തി ഓഹിയോ എന്നാ വരിക. പിന്നെയോ താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ്, ഡേറ്റ് പറഞ്ഞില്ലേ. ഫെബ്രുവരിയർ സനത്ത ഇത്രയും എഴുതണം കേട്ടോ, വർഷവും മാസവും ഒക്കെ എഴുതണം. എവിടെയല്ലേ? പിന്നെയോ ഇസ്മുൽ വാലിദ്, അല്ല ആ താരീഖുൽ മീലാദ് പറഞ്ഞു. ഇസ്മുൽ വാലിദ്, അച്ഛന്റെ പേര് എന്താണ് പറഞ്ഞല്ലോ ഇവിടെ. വാലിദ് സമുവേൽ മാത്യൂസ് ഇലിയോസ്, ശരിയല്ലേ. പിന്നെ ഇസ്മുൽ വാലിദ, അമ്മയുടെ പേര് എവിടെയാണ്? നാൻസി മാത്യൂസ് ഇലിയോസ്. ഓക്കെ, പിന്നെ ജിൻസിയ, അദ്ദേഹത്തിന്റെ പൗരത്വം, അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന് അതിൽ പറഞ്ഞത്? അമേരിക്കി അല്ലേ, അമേരിക്കി. ഇനി ഇന്ത്യക്കാരനെ കുറിച്ചാണെങ്കിൽ ഇവിടെ ഹിന്ദി എന്നുണ്ടാകും, പാകിസ്ഥാനി ആണെങ്കിൽ പാകിസ്ഥാനി എന്നുണ്ടാകും, ശരിയല്ലേ. പാവത്തരാണ് ജിൻസി ആയിട്ട് കൊടുക്കേണ്ടത്. ഇഖ്തിറാഅത്ത്, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ്? കുറെ ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞില്ലേ. ഇത്രയും എഴുതേണ്ടി വരും അല്ലേ, ഇത്രയും എഴുതേണ്ടി വരും കണ്ടുപിടുത്തങ്ങൾ. പിന്നെ മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം എവിടെയാണെന്നാ പറഞ്ഞ്? ജേഴ്സി അൽ ജദീദ്സ് അല്ലേ, അമേരിക്ക, ന്യൂ ജേഴ്സി. പിന്നെ താരീഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ്, താരീഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ് ഇവിടെ പറയണ്ടല്ലോ. ഇത്രയുമാണ് അല്ലേ, ഒക്ടോബർ വരെ എഴുതണം.
അപ്പൊ ഇങ്ങനെ ഒരു പാരഗ്രാഫിൽ നിന്ന് വായനാത്തു ശക്തിയെ ഉണ്ടാക്കാൻ പരീക്ഷയ്ക്കുണ്ടാവും. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രവചനം, യജരീഫി മദ്രസത്തിക്കും ബർണാമജും തഹ്ഫീസി, നിങ്ങളുടെ സ്കൂളിൽ ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം നടക്കുകയാണ്. യുഷാരിക്ക് ഫിഹി ഗോപിനാഥ് മുതുകാട്, അദ്ദേഹത്തൂർ ഗോപിനാഥ് മുതുകാട്, ഡോക്ടർ ഗോപിനാഥ് മുതുകാട് അതിൽ പങ്കെടുക്കും. അദ്ദേഹം മജീഷ്യനാണ് അല്ലേ, അസാഹിർ. അഇദ്ദ ഇസ്തിബിയാനൻ ലിൽ മുഖാബ ഇസ്തിബിയാനൽ മുഖാബല മാഹു, അദ്ദേഹവുമായി ഇന്റർവ്യൂ നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കുക. ബി ഇസ്തിഖ്ദാമിൽ അഥവാത്തിൽ ഇസ്തിഫാമിൽ ആത്തിയ, താഴെയുള്ള ചോദ്യവാക്കുകൾ ഉപയോഗിച്ചിട്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചോദിക്കാം ഇവിടെ, മാ എന്ത്, മൻ ആര്, മത്ത എപ്പോൾ, ഐന ഐന എവിടെ, കൈഫ എങ്ങനെ അല്ലേ. നിങ്ങൾക്ക് നിങ്ങൾ വിദ്യാർത്ഥി ആ നിലക്ക് വളരെ സിമ്പിൾ ആയിട്ടും ചോദിക്കാം അല്ലേ. അപ്പൊ നമുക്ക് എല്ലാ ചോദ്യത്തിനു മുമ്പിലും യാ സയ്യിദി എന്ന് പറയണം, യാ സയ്യിദി സർ എന്ന് വിളിക്കാൻ വേണ്ടിട്ട്. യാ സയ്യിദി മാ ഇസ്മുക്കൽ കരീം, ഒരു ചോദ്യം ചോദിക്കാം അല്ലേ. മാ ഇസ്മുക്കൽ കരീം, അല്ലെങ്കിൽ മാ ഹിവായതുക്. ഓക്കെ, മാ ഹിവായതുക്, മാ ഇസ്മുക്കൽ കരീം എന്നങ്ങനെ ചോദിക്കാം. ദാ മാ ഇസ്മുക്കൽ കരീം, നിങ്ങളുടെ പേരെന്താണ്. പിന്നെ മൻ, മൻ എന്ന് വെച്ചാ ആര് എന്നാണ്, ആര്. ഇപ്പൊ മൻ ഉമ്മുക്ക, മൻ അബൂക്ക എന്നൊക്കെ ചോദിക്കാം. മൻ ഉമ്മുക്ക, മൻ അബൂക്ക എന്നൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട്. ഇവിടെ ഞാൻ ഒരു മോഡൽ കാണിച്ചു തരുന്നത് എന്താണ്, ഒരു മിനിറ്റ്, ഇതുവേണ്ട. മൻ ഹറലക ഫി മജാലിസ് സിഹർ, എന്താണ് താങ്കളെ മാജിക്കിന്റെ മേഖലയിൽ ആരാണ് പ്രോത്സാഹിപ്പിച്ചത്. മൻ ഹറലക ഫി മജാലിസ് സിഹർ. ഓക്കെ, ഇനി മത്ത എന്ന് വെച്ചാൽ എപ്പോൾ, എപ്പോൾ നിങ്ങൾ ജനിച്ചു. മത്ത ഉലിദിത്ത, മത്ത ഉലിദിത്ത യാ സയ്യിദി, മത്ത ഉലിദിത്ത യാ സയ്യിദി എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മത്തൽ വിലാദ, എപ്പോഴാണ് ജനിച്ചത്, അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇവിടെ സാറ് ഒരു മോഡൽ കാണിക്കുന്നത് മത്ത കുംത ബി ഔവൽ ബർണാമജിൻ സിഹ്രിയിൻ ഫിൽ മസ്റഹ്. മത്ത കുംത, എപ്പോഴാണ് താങ്കൾ നടത്തിയത് ബി ഔവൽ ബർണാമജിൻ സിഹ്രി മാജിക് പ്രോഗ്രാം ഫിൽ മസ്റഹ്, സ്റ്റേജിൽ ആദ്യത്തെ പ്രോഗ്രാം നടത്തിയത് എപ്പോഴായിരുന്നു എന്നാണ്. ഇനി ഇവിടെ അടുത്ത് ഐന എന്നാണ്, ഐന എവിടെ. അപ്പൊ ഐനൽ ഉലി, ഐന ഉലിദിത്ത, ഉലിദിത്ത എന്ന് ചോദിക്കാം സിമ്പിൾ ആയിട്ട്. ഇവിടെ സാറ് ചോദിച്ചിരിക്കും, സാറ് ഒരു മോഡൽ കാണിച്ചു തരുന്നത് വേണ്ട, ഐന ദറസ്ത, എവിടെയാണ് പഠിച്ചത് അല്ലേ. അപ്പൊ എല്ലാത്തിന്റെ മുമ്പിൽ ഈ പറഞ്ഞ യാ സയ്യിദ് കൊടുക്കാൻ വിട്ടുപോരുത് കേട്ടോ. യാ സയ്യിദ് കൊടുക്കുന്നത് കുറച്ചും കൂടി നന്നായി അവരോട് ചോദിക്കാം, സർ എന്ന് വിളിക്കുന്നതാണ്. ഓക്കെ, പിന്നെ കൈഫ, കൈഫ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാലോ. കൈഫൽ ഹാൽ അല്ലേ, കൈഫൽ ഹാൽ. അങ്ങനെയെങ്കിൽ ഇവിടെ വേറൊരു മോഡൽ കാണിക്കുന്നത് കൈഫ തജ്രിബാത്തുൽ ആൻ ക മുതഹദ്ദിസിൻ തഹ്ഫീസി, താങ്കൾ ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, അതിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണ്. കൈഫ തജ്രിബാത് അൽ ആൻ ക മുതഹദ്ദിസിൻ തഹ്ഫീസി, മുതഹദ്ദിസിൻ മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുള്ള താങ്കളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ വിശദമായി വളരെ നന്നായി ചോദിക്കുകയും ചെയ്യാം, വളരെ സിമ്പിളായും ചോദിക്കാം കേട്ടോ. അപ്പൊ ഈ നിലയ്ക്ക് അഞ്ച് ക്വസ്റ്റൻ, ആറ് ഏഴ് ക്വസ്റ്റൻ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അഞ്ചെണ്ണമാണ് പരിചയപ്പെടുത്തുന്നത്, അഞ്ചെണ്ണം നിങ്ങൾക്ക് എഴുതേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം. അത് ഇതിനപ്പുറത്ത് പുസ്തകത്തിലുള്ള മറ്റു ചോദ്യങ്ങളും പരീക്ഷിക്കാം. ഇൻഷാല്ലാ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻഷാല്ലാ അപ്പൊ ഇതിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ വരും, അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പരീക്ഷയിൽ നല്ല സ്കോർ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.